നമസ്കാരം. ആഹാരത്തിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ റെഗുലർ വ്ളോഗിംഗ് അല്ല ഇന്ന് ശരിക്കും ചെയ്യുന്നത്. ഇന്നൊരു ക്യു എൻ എ സെക്ഷൻ ഉത്തരം നൽകാൻ വിചാരിച്ചു. സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആള്, ഞാനൊരു 2 മാസം മുമ്പ് ഞാനൊരു 100K ഫോളോവേഴ്സ് എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും, അതുപോലെ 100K എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ നമ്മൾ യൂട്യൂബിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. നിങ്ങളൊന്ന് ആളെ വിചാരിച്ചു നോക്കുക, നിങ്ങളൊരു ഒരു പറമ്പിലൊരു 1 ലക്ഷം ആൾക്കാരെ വിളിച്ചിരുത്തി നോക്കി നോക്കണം എത്ര വലിയതാണ്. ആ കാരണത്താൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നമ്മൾ കുറച്ച് ക്യു എൻ എക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പേഴ്സണലി ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ, അല്ലെങ്കിൽ എന്റെ മെത്തേഡ് ഓഫ് വ്ളോഗിങ്ങിനെ കുറിച്ച് അറിയാനുണ്ടോ, അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ ക്യു എൻ ഇട്ടപ്പോൾ ആളുകൾ പലരും റെസ്പോണ്ട് ചെയ്തതിന്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അതൊക്കെ സംഗ്രഹിച്ച് നമ്മൾ ഒരു ക്വസ്റ്റിനെ ഒരു ക്യു എൻ എ സെഷനെ ഏർപ്പെടുത്തിയാണ് ശരിക്കും പറഞ്ഞത്. ഇത്രയും ദിവസം എന്തേ ചെയ്യാതെന്ന് പലരും ചോദിക്കാൻ കാരണമുണ്ട്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല സൂപ്പർ ബിസി ആയിരുന്നു, ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 100K വീഡിയോ നമുക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം. സെലിബ്രേഷൻ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. സെലിബ്രേഷൻ അല്ലെങ്കിൽ ഗിവ് അവേ എന്ന് പറഞ്ഞ പരിപാടിക്കൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ നമുക്ക് ചെയ്യുന്ന രീതിക്ക് എൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യണം ആഗ്രഹമുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തിരക്ക് കാരണം ഇതുവരെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇനി ഇങ്ങോട്ട് നേരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യാനുള്ള കാര്യം. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ബോർ അടിക്കുന്നവർക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി അറിയാണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലാണെങ്കിൽ താഴെ നമുക്ക് ഇങ്ങനെ ടൈം ലൈൻ കൊടുത്തിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് മാത്രം കണ്ടിട്ട് പോവായിരിക്കും ബെസ്റ്റ്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് നടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇജ്ജാരാണ്? മലപ്പുറം ഭാഷയാണ് ഇജ്ജാര. ഞാൻ ആരാണ്? സോ ഈ ചാനൽ ഞാൻ മാത്രമല്ല നടത്തുന്നട്ടോ, അത് പറയാനൊരു മുമ്പ് വിട്ടുപോയി. ഞാനും എൻ്റെ വൈഫും കൂടി കമ്പൈൻ ആയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം വൈഫ് ഒരു ആക്റ്റീവ് മെമ്പർ ആണെങ്കിൽ പോലും പുള്ളി സ്ക്രീനിൻ്റെ പുള്ളിക്കാർ സ്ക്രീനിൻ്റെ മുമ്പിൽ വന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു 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 ആയിട്ടില്ല. പുള്ളിക്കാർ കോൺഫിഡൻ്റ് അല്ല. പുള്ളിക്കാരും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പലപ്പോഴും കമൻറ്റ് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്യുമ്പോഴും മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ റിപ്ലൈ ചെയ്യുന്നത് എൻ്റെ വൈഫ് ആയിരിക്കും. അപ്പം ഞാൻ ഒരു മലപ്പുറംകാരനാണ്. മലപ്പുറം മഞ്ചേരി ഇല്ല മേലാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഞാൻ മഞ്ചേരിക്കാരനാണ്. ബേസിക്കലി എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ചെന്നൈയിൽ ഒരു IT കമ്പനിയിൽ സീനിയർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്ന പേരിലാണ്. സീനിയർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്താ, യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുക, ബിക്കോസ് അതല്ല നമ്മുടെ ടോപ്പിക്. സോ ദാറ്റ്സ് മൈ ക്വാളിഫിക്കേഷൻ. പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഷെഫാണോ, കാരണം നിങ്ങൾ റെസിപ്പീസ് വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾ ഷെഫാണോ? ഐ എം നോട്ട് എ ഷെഫ്, ബട്ട് ഐ ഹാവ് എ പാഷൻ ടു ദാറ്റ്. എൻ്റെ ഏറ്റവും വലിയ പാഷനെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ജോലിയാക്കി മാറ്റി. സെക്കൻഡ് പാഷനായ കുക്കിംഗ് അല്ലെങ്കിൽ കുക്കിംഗ് ഫുഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഹോബിയായി മാറ്റി. ഇതാണ് സത്യത്തിൽ. അപ്പം എനിക്ക് തോന്നുന്നു ഇതാണ് ഇപ്പോൾ ബേസിക്കലി എന്നെ കുറിച്ച് അറിയേണ്ട ആളുകൾക്ക് അറിയേണ്ട ഒരു ഇൻഫർമേഷൻ. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ കൂടുതൽ ഡീപ്പായിട്ടൊന്നും ഐ ഡോണ്ട് തിങ്ക് സോ. നൗ വി ഗോ ടു യുവർ ചാനൽ. How it started, like what's the journey, like what's the journey behind it and what's the story behind it. പലരും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പല ഇൻഫ്ലുവൻസേഴ്സും അതായത് അപ്കമ്മിങ് ഇൻഫ്ലുവൻസേഴ്സിനും ഗ്രോ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കും. പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ സ്റ്റോറി, ഇതിൻ്റെ സ്റ്റോറി എന്താ തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് സ്റ്റോറിയാണ് നമ്മൾ പറയാം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുഡ് എക്സ്പ്ലോറേഷൻ തുടങ്ങിയത് 2014-15 ടൈമിലാണ്. കാരണം അതുവരെയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് ഫുഡ്. ഒരു നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം തേടി കണ്ടുപിടിച്ച് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് അതിൽ കെൽപ്പില്ലായിരുന്നു. ഫിനാൻഷ്യലി നമ്മൾ വി ആർ നോട്ട് ഓപ്പ്. പിന്നെ അങ്ങനെ പല റീസൺസ്. അപ്പോൾ 2014-15 ടൈമിലായപ്പോഴേക്കും നമുക്കൊരു കോളേജ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത് കൊടുക്കണം IIT ബോംബെയിൽ. അപ്പോൾ എനിക്ക് സ്റ്റൈറ്റ്മെൻ്റ് ഒക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ അതൊക്കെ വെച്ച് ഞാനും എൻ്റെ 2-3 അതേ സെയിം മെൻറ്റാലിറ്റിയിൽ 2 കൂട്ടുകാരുണ്ട്. നമ്മുടെ റാഫത്ത് എന്ന് പറഞ്ഞ പെരുന്തവണക്കാരനും പിന്നെ കോഴിക്കോട്ടുകാരനായ സംഗീതം. ഈ ബോംബെയിൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇനി ഒരുപാട് എക്സ്പ്ലോർ ഉണ്ട് ബോംബെ. ബോംബെ ഇസ് ലൈക്ക് സംതിങ് ഡിഫറെൻറ്റ്. അപ്പം ബോംബെയിൽ നമ്മൾ കറങ്ങി നടന്ന അന്ന് മുതൽ തുടങ്ങിയ എൻ്റെ പ്രാന്തമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സംഹൗ ഐ നീഡ് ടു ഷെയർ മൈ ഐഡിയ. ലൈക്ക് ഞാൻ അങ്ങനെ സോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. ലൈക്ക് നീ തിന്നത് എന്തിനാടാ മറ്റുള്ളവരെ കാണിക്കണം, നീ തിന്നാ പോരെ എന്നൊരു ടോണിൽ പലരും എന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ലൈക്ക് അത് എന്നെ പലപ്പോഴും പിന്നോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ആ കാലഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞ 2015 ഞാൻ ഡൽഹിയിൽ ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി 2015 6 മന്ത്സ് പോയി. ആ 6 മന്ത്സ് ഇസ് ലൈക്ക് ഗോൾഡൻ പീരിയഡ് ഓഫ് മൈ ഫുഡ് ജേർണി. ലൈക്ക് മൺഡേ ടു സാറ്റർഡേ എനിക്ക് ജോബ് ഉണ്ട്, സൺഡേ മാത്രമേ എനിക്ക് ഒഴിവുള്ളൂ. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ടൈമിൽ എൻ്റെ കുക്കിംഗ് അങ്ങനത്തെ കുറെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കൽ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങും. എന്നിട്ട് ഞാനൊരു യെല്ലോ ലൈൻ പിടിക്കും. ചിലപ്പോൾ യെല്ലോ ലൈനിൽ ഞാൻ സ്പോട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ഒരു മോണുമെന്റ് കുറെ കിങ്ഡംസ് വന്ന് ഭരിച്ച സ്ഥലമല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന് സ്പോട്ട് അതേപോലെ റിലേറ്റീവ് കണ്ടുപിടിക്കും. ചിലപ്പോൾ യെല്ലോ ലൈനിൽ ഇറങ്ങി ചിലപ്പോൾ ബ്ലൂ ലൈനിലേക്കാണ് നമ്മൾ വീണ്ടും തിരിച്ചു കയറുന്നത്. അപ്പോൾ അത്രയും ദൂരമൊക്കെ നടന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ ഡൽഹി ഇസ് ലൈക്ക് അതൊരു എനിക്കൊരു ഇൻസൈറ്റ് എന്ന സ്ഥലമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്നും എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ഫുഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ തന്നെയാണ് ഫുഡ് ക്യാപിറ്റൽ എന്നാണ് ഞാൻ പറയാം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ്. അപ്പം അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് സൊമാറ്റോ ആണ്. ഐ ജസ്റ്റ് സ്റ്റാർട്ട്
റിവ്യൂയിങ് ഓൺ സൊമാറ്റോ. ബട്ട് എൻ്റെ റിവ്യൂ എൻ്റെ ലാംഗ്വേജ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അതുകൊണ്ട് എൻ്റെ എഴുതുന്ന കാര്യങ്ങൾ മാത്രം നന്നായിരിക്കും. ഞാൻ ഫോട്ടോ എടുക്കും കഴിയുന്നത്രയും. ഞാനൊരു അന്ന് എനിക്കൊരു ഡി എസ് എൽ ആർ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഡി എസ് എൽ ആർ ക്യാമറ എന്നൊക്കെ പറയുന്നത് ഞാൻ നമ്മുടെ ഐഫോണിലാണ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അന്ന് ആ ക്യാമറ വെച്ച് ഞാൻ ട്രാവൽ ചെയ്യും, ഫോട്ടോ എടുക്കും, ഭക്ഷണം കഴിക്കും. അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്യും റെസ്റ്റോറൻറ്റിനെ പറ്റി. ബട്ട് അന്നും എനിക്ക് യൂട്യൂബ് എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാം നമ്മൾ റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവർ ആണ് എൻ്റെ എങ്കിൽ നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൻ്റെ മുകളിൽ എൻ്റെ പേരുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ എക്സ്പ്ലോർ ചെയ്ത സംഭവമൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ പിന്നെ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ ഇതുപോലെ തന്നെ ഞാൻ ആദ്യകാലങ്ങളിൽ എനിക്ക് ബൈക്കോ അല്ലെങ്കിൽ വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നും ബസ്സിൽ പോയൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. പിന്നീട് നമുക്ക് ബൈക്കായപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസ് ഓഫ് ട്രാവലിങ്ങും ഈസ് ഓഫ് എക്സ്പ്ലോറേഷനുമായി. അപ്പോഴും നമ്മൾ ഈ സൊമാറ്റോ എന്ന് മാത്രം കോൺസെപ്റ്റ് ഉള്ളായിരുന്നു. ഇത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന കാലത്തൊക്കെ ഈറ്റ് കൊച്ചിൻ ഈറ്റ് എന്ന് പറഞ്ഞ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു പാത്ത് ഫോളോ ചെയ്യാനൊന്നും എനിക്ക് അന്ന് തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കൂട്ടുകാരനാണ്, ഞാനല്ല. പുള്ളിക്കാരൻ ഒരു ചാനൽ തുടങ്ങാൻ രീതിയിൽ എന്നെ വെച്ചൊരു വീഡിയോ ഉണ്ടാക്കി. പക്ഷെ ഞാൻ അന്ന് അതിന് റെഡി അല്ലായിരുന്നു. അപ്പോൾ ഈ ആ ചാനലിലെ വീഡിയോസ് ഇന്നും അവൈലബിൾ ആണ് യൂട്യൂബിൽ, നല്ല വ്യൂ ആയിരുന്നു അന്ന് തന്നെ. പക്ഷെ അടിയിലെ കമൻസ് ഒന്ന് വായിക്കുന്നത് ഫുൾ തെറിയാണ്. കാരണം ഞാനത് ഫുള്ളി എന്താ പറയുക, ഒരു പ്രിപ്പയർ ആവാതെ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞത്. അത് യാ മൊയ്തീൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോയി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതിനുശേഷം 2019 ആയപ്പം മാർച്ചിൽ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളത്. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ചാനലാണ് ആഹാരം. ഒരുപാട് കാലമായിട്ട് എൻ്റെ മൈൻഡിലുണ്ടായൊരു പേരാണ് ആഹാരം. ആഹാരം അതായത് ആഹാരം എന്നൊരു പേരുണ്ട്, എന്നാൽ അതൊരു ഹരം കൂടിയാണ് എനിക്ക്. അപ്പോൾ ആ ഹരം എന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു പേര്. മാർച്ചിന് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സിമ്പിൾ ഒരു പോസ്റ്റ് ഇട്ടു, ഒരു ഫോട്ടോ. അതിനുശേഷം ഒന്നും നടന്നില്ല. നവംബർ എന്ന് പറഞ്ഞ സമയത്ത് എത്തിയപ്പം അത് 2019 നവംബർ. അപ്പം നമ്മൾ ഒരു പോസ്റ്റും കൂടി ഇട്ടു. അന്ന് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നോക്ക് എനിക്ക് ജോലി ഇല്ലാണ്, എനിക്ക് ഫുള്ളായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല, നീ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇന്ന സാധനങ്ങൾ സ്റ്റോറി റെഡിയാക്കി തരാം. ടൈമിൽ പോസ്റ്റ് ചെയ്യുക, ആളുകളെ ആരെയും കമൻറ്റ് ചെയ്താൽ റിപ്ലൈ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തു. അതൊരു ജോബാക്കി മാറ്റിയോ. സെയിം ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസം നമ്മൾ ഫോളോ ചെയ്തപ്പോൾ 100 ഫോളോവേഴ്സ് വന്നു. 100 ഫോളോവർ 3 മാസം കൊണ്ട് വന്നു. സോ ഐ റിമെമ്പർ ലൈക്ക് 2020 ഫെബ്രുവരി നമ്മുടെ തുടക്കത്തിൽ നമുക്ക് 100 ഫോളോവർ വന്നപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എൻഡ് ഓഫ് ദിസ് മന്ത്. സോ സെയിം ടൈം നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നമ്മൾ ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് വീഡിയോ ഇട്ടത്. അതും യാ മൊയ്തീൻ ബിരിയാണി. വൈ? ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലം യാ മൊയ്തീൻ ബിരിയാണി ചെന്നൈത്തായിരിക്കും. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ പോയി ചുമ്മാ ഒരു ബിരിയാണി വാങ്ങി കഴിക്കും. അതാണ് എൻ്റെ ഒരു യാ മൊയ്തീനും ഞാൻ തമ്മിലൊരു ബന്ധം. അങ്ങനെ നമ്മൾ ഫെബ്രുവരി എൻ്റെ നമ്മൾ 200 ഫോളോവേഴ്സ് എന്ന നമ്മുടെ എയിമിലേക്ക് നമ്മൾ പോയപ്പോൾ 1000 ഫോളോവേഴ്സ് വന്നു. ദാറ്റ്സ് എ ഗുഡ് സൈൻ, റൈറ്റ്? ലൈക്ക് 1000 ഫോളോവേഴ്സ് ഒരു മാസം കൊണ്ട് വന്നപ്പോൾ വി ആർ ലൈക്ക് സോ എക്സൈറ്റഡ്. ബട്ട് ഇനിയും നമുക്ക് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂട്യൂബിൻ്റെ ഗെയിം നമുക്ക് ഇതുവരെ പിടിയിട്ടില്ല. എങ്ങനെ നമുക്ക് ഫോളോവേഴ്സിന് ഇൻക്രീസ് ചെയ്യാം, നമ്മുടെ കോണ്ടന്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? നമ്മൾ ഈ ഫോളോവേഴ്സിനെ മാത്രം ഇങ്ങനെ കണ്ടിട്ട് കാര്യമല്ല. നമുക്ക് ഫോളോവേഴ്സിന് വേണ്ടി അവർക്ക് കൊടുക്കാൻ സാധനം മരുന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മറ്റുള്ള ആളുകളെ വീഡിയോസും പോസ്റ്റൊക്കെ നമ്മൾ ഫോളോ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയെ മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് കൊറോണ വന്നത്. കൊറോണ കൊണ്ട് ബെനിഫിറ്റ് വന്ന ആളുകളുണ്ടെങ്കിൽ അതൊക്കെ എന്നെ പോലത്തെ ബ്ലോഗേഴ്സ് ആയിരിക്കും. ഒരു ബൂമിങ് കിട്ടിയത് ചെയ്തു ആ ടൈമിലാണ്. അപ്പോഴാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടു, കുഴപ്പമില്ലാത്ത റീച്ച് വന്നു. രണ്ടാമത്തെ വീഡിയോ ഇട്ടു, കുഴപ്പമില്ലാത്ത റീച്ച് വന്നു. കുഴപ്പമില്ലാത്ത റീച്ച് വന്നാൽ 1000 വ്യൂ മാക്സിമം കിട്ടി കഴിഞ്ഞാൽ 1000 വ്യൂ. അതായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു സൂപ്പർ പാത്രം, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രൈഡ് ചിക്കൻ ആയ നാഷ്വിൽ ഹോട്ട് ഫ്രൈഡ് ചിക്കൻ്റെ വീഡിയോ നമ്മൾ ചുമ്മാ ഷൂട്ട് ചെയ്തു. ഒരു പ്ലാനിങ് ഒരു ഐഡിയോളജി ഒന്നും ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാതെ നമ്മൾ ഇട്ടൊരു വീഡിയോ ആണ്. അതങ്ങ് കയറി ക്ലിക്കായിട്ട് പിന്നെയാണ് നമുക്ക് ഫോളോവേഴ്സ് വന്നു. പിന്നെ നമ്മൾ ഡെയിലി ഓരോ വീഡിയോ ആയി നമ്മൾ ഇടാൻ പറ്റും. അതിന് നമ്മൾ 1000, 2000, 3000, 10,000 അങ്ങനെ പോയി. ഒരു 50,000 വരെ നല്ല സ്പീഡ് പോയി. പിന്നെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആയി. പിന്നെ നമ്മൾ പഴയ പോലെ വീഡിയോ നമുക്ക് ഡെയിലി ഇടാൻ പറ്റില്ല. നമ്മൾ 1.5 വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ 100K എത്തിച്ചത്. ഇറ്റ്സ് എ ക്വൈറ്റ് ലോങ് ജേണി, ബട്ട് വെരി മച്ച് എൻജോയബിൾ ആയിരുന്നു. നമ്മൾ ലോട്ട്സ് ഓഫ് തിങ്സ് ലേൺ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ആളുകൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുക. ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ ചിലപ്പോൾ അൽഫാമും മന്തിയും മയണൈസൊക്കെ ആയിരിക്കാം, വി ഡോണ്ട് നോ. ബട്ട് എനിക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാൻ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല, അവർ വ്യൂ കുറയും. അപ്പോൾ നിങ്ങൾ രണ്ട് പാത്ത് എടുക്കാം. പലതരം വ്ളോഗേഴ്സ് ഉണ്ട്. ചില വ്ളോഗേഴ്സ് ആളുകളെ എൻജോയ് ചെയ്യാൻ വേണ്ടി എന്നും പൊറോട്ടയും ബീഫും മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ആളുകളുടെ ഫോളോവേഴ്സും അല്ലെങ്കിൽ ആളുടെ കമൻറ്റ്സും അതൊക്കെയാണ് അവർ വാല്യൂ ചെയ്യുന്നത്. സെയിം ടൈം ചില ആളുകളുണ്ട് അവർ പാഷനായ സംഭവങ്ങൾ മാത്രം ചെയ്യും. അത് അവർ ഫുഡിനെ എക്സ്പ്ലോർ ചെയ്യും, അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തരും, അതിന് ഹിസ്റ്ററി പറയും.
നമ്മുടെ നാട്ടിലേക്ക് ഇത് കാണേണ്ട ആവശ്യം വരാറില്ല. അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ രണ്ടും മിക്സ്. സം ടൈം ഐ ഗോ ഫോർ ദാറ്റ്. എൻ്റെ ഇഷ്ടപ്പെട്ട വഴി അതാണെങ്കിലും ഞാൻ അതിലൂടെ കുറച്ച് പോകും. അപ്പം വീഡിയോസിൻ്റെ ഫോളോവേഴ്സ് കുറയും, ആളുകളുടെ വ്യൂസ് കുറയും, എണ്ണം കുറയും, പല സംഭവങ്ങളുണ്ടാവും. നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തോടെ ആളുകളെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റു കാര്യങ്ങളും ചെയ്യും. ഇപ്പം എൻ്റെ ലാസ്റ്റ് വീഡിയോസായ ചെന്നൈ സീരീസിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടും നമുക്ക് വ്യൂസ് വളരെ കുറവാണ്. എനിക്ക് ഒരു സങ്കടമില്ല, കാരണം അതെൻ്റെ പാഷനാണ്. അത് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്പുറത്ത് വേറെ കുറേ വീഡിയോസിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഭയങ്കര വ്യൂസ് ആയിരുന്നു. സോ ഐം ഹാപ്പി. ഇനി നമുക്ക് അടുത്ത പോകേണ്ട ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ, ഹൗ മച്ച് ഐ ആം ഏണിംഗ് ഫ്രം യൂട്യൂബ്, ഹൗ മച്ച് ഐ ആം ഏണിംഗ് ഫ്രം ഇൻസ്റ്റഗ്രാം. സോ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇൻസ്റ്റഗ്രാം നിങ്ങൾ പ്രൊമോഷൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്യാറുണ്ടോ, എത്ര നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നത്? പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അല്ലെങ്കിൽ പ്രധാനമായി നമ്പർ വൺ എന്നാൽ മോസ്റ്റ് ഓഫ് ദി ഇൻഫ്ലുവൻസേഴ്സ് കമ്മിങ് ഇൻ ടു ദിസ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്തുകൊണ്ട് വെച്ചാൽ, ദേ ഗെറ്റിംഗ് മണി, ദേ ഗെറ്റിംഗ് ഫെയിം. സോ മണി എന്ന് ആലോചിച്ച് ആയിരുന്ന പണി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തൂല. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ യൂട്യൂബിന് ആദ്യത്തെ ഹഡിൽ എന്താ വെച്ചാൽ, 1000 സബ്സ്ക്രൈബേഴ്സ് 4000 മണിക്കൂർ അല്ലെ. 1000 സബ്സ്ക്രൈബേഴ്സ് 4000 മണിക്കൂർ ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പാടാണെന്ന് അറിയോ? ഞാൻ ഏകദേശം 8-9 മാസം കൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിൽ എത്തിയത്. ഫോർച്ചുനേറ്റ്ലി ഷോർട്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം തുടങ്ങിയതിന് ശേഷം എനിക്ക് ഫോളോവേഴ്സിന്റെ എണ്ണം കൂടി തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമോ? പൈസ എപ്പോഴും കിട്ടില്ല. നമുക്ക് നമ്മുടെ പൈസയിൽ നമുക്ക് വ്യൂവേഴ്സ് $100 ആവണ വരെ നമുക്ക് അതിൽ ഫില്ല് ചെയ്യണം. യൂട്യൂബ് നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിൽ ഇട്ട് അവിടെ പൈസ ഉണ്ടാക്കിയിട്ടില്ല സാധനം നമുക്ക് തരുള്ളൂ. ഇൻസ്റ്റഗ്രാമിലോ ഇൻസ്റ്റഗ്രാം ഒരു രൂപ പോലും കിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് മാത്രമാണ്? സ്പോൺസർഷിപ്പ്. യെസ്, ഐ ഡു സ്പോൺസർഷിപ്പ്. ഞാൻ വളരെ റയർ ആയിട്ട് മാത്രം സ്പോൺസർഷിപ്പ് ചെയ്യാറുള്ളൂ. വിളിച്ച് വരുത്തുന്ന എല്ലാവരും നമ്മൾ സ്പോൺസർഷിപ്പ് എടുക്കാറില്ല. ഇപ്പൊ കുറെ ആൾക്കാർ എന്നെ തിരുവല്ല, കൊച്ചി അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വിളിച്ച് നമുക്കൊന്ന് ചെയ്താലോ വീഡിയോ പറഞ്ഞ് ഞാനില്ല. കാരണം അത് അവിടുത്തെ ആൾക്കാർ ചെയ്യട്ടെ. ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ അനുഭവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യും. സ്പോൺസർ വീഡിയോസ് ചെയ്യുന്നില്ല. അപ്പോൾ പറ്റില്ല, നാളെ നമുക്ക് ഇപ്പം ഇതൊരു പ്രൊഫഷണലായി മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്തേ പറ്റും. ഇപ്പം നമ്മുടെ മലപ്പുറം, മഞ്ചേരി, കോഴിക്കോട് ഭാഗത്തിലെ ആളുകൾ പുതുതായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാണ്, അവർക്കൊരു ഒന്നുകൂടി പബ്ലിസിറ്റി കിട്ടണം. നിങ്ങളൊന്ന് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവെന്ന് പറയുമ്പോൾ ഞാനൊരു പൈസ പറയും. കാരണം ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു വ്ളോഗിങ് ഇന്ന് കൊണ്ടുപോകേണ്ട ഗതികേടാണ്. അതൊരു ഗതികേട് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ആദ്യ കാലങ്ങളിൽ നമുക്ക് നമ്മൾ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യുന്നു, നമ്മൾ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്യുന്നു, നമ്മൾ പല എക്സ്പെരിമെന്റ്സും ചെയ്യുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മളെ കൂടെ, അത് നമ്മൾ കൊടുക്കാൻ പ്രോമിസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന് കുറെ എക്സ്പ്ലോഷൻ. അപ്പം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി എഡിറ്റിംഗ് ചെയ്യണം, ഹൈ ക്വാളിറ്റി വീഡിയോ പോസ്റ്റ് ചെയ്യണം, അപ്പം അതിന് നല്ല ക്യാമറ വേണം, നല്ല ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ്വെയർസ് വേണം. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ സോഫ്റ്റ്വെയർസിനും അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ ചെറുതായ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെങ്കിലും ഇൻസ്റ്റഗ്രാം ഇതുവരെ എനിക്ക് കിട്ടിയ എല്ലാ പൈസ വെച്ചുവല്ലോ. എനിക്ക് ഒരു മാസം എൻ്റെ ഓഫീസിൽ കിട്ടുന്ന സാലറിന്റെ തുല്യം പോലും അല്ല. അതാണ് സിറ്റുവേഷൻ. സോ വാട്ട് അബൌട്ട് ലൈക്ക് യൂട്യൂബ്? യൂട്യൂബിന് എത്ര കിട്ടുന്നുണ്ട്? സോ ഫാർ എനിക്ക് യൂട്യൂബിൽ കിട്ടിയ കറക്റ്റ് എമൗണ്ട് ഞാൻ പറയാം. എനിക്ക് അവസാനം ഫൈനലി ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം 13,000 രൂപ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയപ്പോൾ എനിക്ക് അതിന് വാല്യൂ തോന്നാതെ പോയി. കാരണം വെച്ചാൽ ഐ ആം നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ്. നമ്മൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തു. പിന്നെ അതൊരു എനിക്ക് മോർ ടൈം ഞാൻ സ്പെൻഡിങ് ഓൺ എഡിറ്റിംഗ്. സ്പോൺസർഷിപ്പ് നമ്മൾ തുടരോ തുടരും, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ, പ്രൊമോഷൻ ചെയ്യാനൊക്കെ, അങ്ങനെ ഒരു എല്ലാം എടുക്കുന്ന പരിപാടിയില്ല. എനിക്ക് കൺവിൻസ് ആയി മാത്രമേ എടുക്കുള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ പരമാവധി ഞാൻ എന്റെ രീതി പുഷ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് തരും. സോ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. നമ്പർ നിങ്ങൾക്ക് നമ്മൾ താഴെ കൊടുക്കാം. യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും കോൺടാക്ട് എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മിസ് ആയിരിക്കണമെന്ന് വെച്ചിട്ടാണ് നോക്കുന്നത്. ഗിവ് എ വേ സ്പോൺസർ എക്സിബിറ്റർ പ്രൊമോഷൻസ്. യെസ്, നമ്മുടെ ചാനലിന്റെ പോളിസി ഞാൻ പറഞ്ഞു, നമ്മൾ കഴിയുന്നതും എനിക്ക് വെറൈറ്റി അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത ഫുഡുകൾ അല്ലെങ്കിൽ എനിക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഫുഡുകളാണ് നമ്മുടെ ചാനൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നമ്മുടെ റെസിപ്പിയായിട്ട് കാണിക്കാറ്. അപ്പം പലരൊക്കെ പറഞ്ഞു, ഡേ ഇതൊന്നും ഫുഡ് ഒതന്റിക് അല്ലടാ, ഇങ്ങനെ നല്ല ഫുഡ് ഉണ്ടാക്കരുത്. ഐ നോ. ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഞാൻ പറയാം. ഞാൻ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഒരു ഫുഡ് ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തു, എനിക്കത് വീട്ടിലുണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതിന് ഓവൻ ഉണ്ടായിരുന്നു വരില്ല, ചിലപ്പോൾ അതിൻ്റെ ഗ്രില്ല് ഉണ്ടാവില്ല, ആ മെത്തേഡ് ഉണ്ടാവില്ല, ആ സാധനം ഉണ്ടാവില്ല. സോ എന്നെ പോലത്തെ ഒരു നോർമൽ മലയാളിക്ക് അവൻ്റെ വീട്ടിലിരുന്ന് എത്ര സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് എയിം ഒരു റെസിപ്പി ചെയ്യുമ്പോൾ. അതിനുവേണ്ടി ഞാൻ പലപ്പോഴും പല ബുക്സുകൾ റെഫർ ചെയ്യും, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, വ്ളോഗിങ് ഒക്കെ റെഫർ ചെയ്ത് കമ്പൈൻ ചെയ്ത് എൻ്റെ വേർഷനിൽ എൻ്റെ അവൈലബിലിറ്റിയിലെ സാധനങ്ങൾ വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ ചാനൽ നമ്മൾ കാണിക്കാറ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒതന്റിക് എന്ന് പറയുന്ന ആ സ്റ്റൈലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാറില്ല. ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് പായ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക, നമ്മുടെ സ്പാനിഷ് പായ. അതിനില്ല, പായയിൽ ചട്ടീൻ്റെ അടുത്തില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കുക്കറ് വെച്ചോ ഉരുളി വെച്ചോ ചെയ്യേണ്ടി വരും. So it's not authentic. So keep in mind, whenever you are trying any of my recipes, നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ സാധനം വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ റെസിപ്പീസ്. ഒന്നും ഒതന്റിക് അല്ല, അല്ലെങ്കിൽ ഒന്നും ആ സ്റ്റൈലിൽ നമുക്ക് കിട്ടൂല.
പിന്നീട് നമ്മൾ കാണിച്ച റെസ്റ്റോറൻറ്റിൽ നമ്മുടെ റെസിപ്പീസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എല്ലാവരും അന്ന് വെറൈറ്റി റെസിപ്പീസ് ചെയ്യുന്ന ആളാണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഞാൻ എനിക്കൊരിക്കലും വെറൈറ്റി റെസിപ്പീസ് അല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരിക്കലെങ്കിലും ഞാൻ കഴിച്ച അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ എക്സ്പ്ലോർ ചെയ്ത ഫുഡുകൾ മാത്രം ഞാൻ റെസിപ്പീസ് കാണിച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ ഞാൻ ചുമ്മാ യൂട്യൂബിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടോ വേറെ ആരെങ്കിലും ചെയ്യുന്ന അതുപോലെ കോപ്പി അടിച്ച് ഇതിൽ ഇടാൻ ചെയ്തിട്ടില്ല. സോ വി ഡു പ്രോപ്പർ റിസർച്ച് ഓൾവേസ്. എന്നിട്ടും പലപ്പോഴും മിസ്റ്റേക്ക് പറ്റാറുണ്ട് എന്നുള്ളതാണ് സത്യം. ആളുകൾ കമൻറ്റ് ചെയ്താൽ തിരുമ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കാറുണ്ട്. ഇനിയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാന്യമായ ഭാഷയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, എന്ത് തെറ്റുണ്ടെന്ന് പറയാം. വി ആർ റെഡി ടു കറക്റ്റ് ഇറ്റ്, ബിക്കോസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളാണ് പെർഫെക്റ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കുതും നടക്കാൻ പോകുന്നില്ല. നെക്സ്റ്റ് ടോപ്പിക് നമ്മളത് നെഗറ്റീവ് റിവ്യൂസ്, നെഗറ്റീവ് കമൻസ്, എവറിത്തിങ് ഇസ് നെഗറ്റീവ്, ലൈക്ക് ഒന്നും പോസിറ്റീവ് ഇല്ല. നിങ്ങൾ സ്പോൺസർ ചെയ്യുമ്പം നിങ്ങളൊരു ഫുഡ് മോശമാണെങ്കിൽ അത് നെഗറ്റീവ് പറയോ എന്നുള്ളതാണ് പലരുടെയും ക്വസ്റ്റ്യൻ. ഞാൻ ഒരാളെ കാശ് വാങ്ങിക്കുന്നു, ഐ അഗ്രി ടു ദം, ലൈക്ക് ഐ വിൽ ഡു എ വീഡിയോ ഫോർ യു, ദെൻ അവരെ കാശ് വാങ്ങിയിട്ട് ഞാൻ അവരെ ഫുഡ് കുറ്റം പറയോ? ഇല്ല. പകരം എന്താ ചോദിച്ചാൽ ആ കാശ് തിരിച്ചു കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറയും. അതിനുള്ള ലോജിക്, ഐ തിങ്ക് ലൈക്ക് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ, റൈറ്റ്? ഞാൻ ഫോളോ ചെയ്യുന്ന പരിപാടി അതാണ്. ഞാൻ പലപ്പോഴും ഫുഡ് കഴിച്ച സ്ഥലത്തുനിന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് ആയിട്ട് നമ്മൾ അഗ്രി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ പോരെങ്കിൽ നമ്മൾ അവരോട് പറയും, മുഖത്ത് നോക്കി കാര്യം പറയും, ഇത് പോരാ, ഒന്നും പോരാ, 5 paisa ഇല്ലാതെ നിങ്ങൾ ഈ കാശ് പിടിച്ചോ, ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഹൈജീനിക് ഇഷ്യൂ കൊണ്ട് ഞാൻ റിജക്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഏരിയയിൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ പലരും റിജക്ട് ചെയ്ത കുറേ ആളുകളുണ്ട്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ 3 vibhavam പോയി, അതിൽ 2 vibhavam അടിപൊളിയാണ്, ഒരു വിഭവം എന്തോ കാരണത്താൽ മോശമായി, ചിലപ്പോൾ ഞാൻ കഴിച്ച ദിവസത്തിന് മോശമാവാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവാം, പല റീസൺസ്. അങ്ങനത്തെ വിഭവങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ചെയ്യുമ്പം ഈ ഇഷ്ടപ്പെട്ട വിഭവത്തെ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്യാറുള്ളൂ, ഈ വിഭവം ഹൈലൈറ്റ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട മാത്രം ചെയ്യുള്ളൂ, ഞാൻ ആദ്യം കമന്റ് ചെയ്യുന്നത്. അങ്ങനത്തെയുള്ള ആളുകളിൽ നിന്ന് മാത്രം നമ്മൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുള്ളൂ, വേറൊരു പോളിസിയാണ് ഇത്. ഇനി നെഗറ്റിവിറ്റി, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടായി എന്റെ വീഡിയോസിന്റെ കമ്പനി ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 2 വീഡിയോസ് നെഗറ്റിവിറ്റി വന്നിട്ടുള്ളൂ. അതിലൊന്ന് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച് ഞാൻ ഗുരുവായൂർ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോത്തുംകാരൻ നമുക്ക് കിട്ടിയത് വയനാട് കൃഷിനെ കുറിച്ച് നല്ല നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ആളുകളെ ചീറ്റ് ചെയ്യുന്ന പരിപാടിക്ക് എനിക്ക് ഇഷ്ടമല്ല. അതിൽ നമുക്ക് വോയിസ് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ആകെ കാര്യം ഇങ്ങനെയാണ്. അതും നെഗറ്റീവ് നമ്മൾ അടിച്ച് ആക്ഷേപിച്ച് അവരെ തെറി പറയാനൊന്നും ഞാൻ പോകാറില്ല. ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയും. പോത്തുംകാലിന്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയ പോത്തുംകാല അന്ന് തനി പറ്റിപ്പായിരുന്നു, വെന്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഫ്ലഷ് ഇല്ലായിരുന്നു, ഹൈലി പ്രൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവ് പറയേണ്ട ആവശ്യമുണ്ട്, വേറെ ആൾക്ക് ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാൻ. അതിന് പറയേണ്ട ആള്, അതായത് ആരോട് പറയാനുള്ള ഒരു സോഴ്സ് ഇല്ല, കാരണം എനിക്ക് കൊണ്ടുവന്ന കുറെ ചെക്കന്മാരും പയ്യന്മാരും കുറച്ച് ഓർഗനൈസർ ആളുകളാണ്. അപ്പൊ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് അവരിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി പോയത് ഒരു വീഡിയോ മാത്രം. അത് എന്താണ്, നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ്. സോറി ഫോർ ദാറ്റ്, ഇന്ത്യൻ കോഫി സ്റ്റിൽ സക്സ് എന്ന് പറയേണ്ട വിധികളാണ് എനിക്ക്. കാരണം ഞാൻ കഴിച്ച പല ഇന്ത്യൻ കോഫി ഹൗസ് വളരെ മോശമാണെങ്കിലും പല ഇന്ത്യൻ കോഫി ഹൗസ് അടിപൊളിയാണ്. ഫേമസ് ആയ ഒരാൾ കമന്റ് ചെയ്യുന്ന അടിയും നിങ്ങൾ പറയുന്നത് കൊണ്ട് പലരുടെയും ചോറിലാണ് നിങ്ങൾ അരി കല്ല് വാരിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ആരും ചോറിൽ കല്ല് വാരാൻ ശ്രമിക്കുന്നില്ല, എനിക്ക് ഇഷ്ടമില്ല, ബിക്കോസ് ഞാൻ എന്നെ കഷ്ടപ്പെട്ടാണ് ചോറ് ഇവിടെ വാങ്ങിക്കഴിക്കുന്നത്. വേറെ കാര്യം, എൻ്റെ ഒരു പോസിറ്റീവ് തോട്ടിന്റെ മുകളിൽ പറഞ്ഞ സംഭവം അത് നെഗറ്റീവ് ആയി പോയതാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമാണ്. നിങ്ങളൊരു ബ്രാൻഡ് നെയിം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു എസ്റ്റാബ്ലിഷ് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾ ഒരുപാട് പൈസ ഒരുപാട് എഫേർട്ട് വേണം. അതൊന്നില്ലാതെ ഈസി ആയിട്ട് ഉള്ള ഒരു ബ്രാൻഡ് നെയിമാണ് ഇന്ത്യൻ കോഫി. നമുക്ക് ഏത് യാത്ര പോകുമ്പോൾ എപ്പോഴും മടങ്ങി ചവിട്ടി നിർത്തി നമുക്ക് ചാടി ഭക്ഷണം കഴിക്കാൻ നമുക്ക് കയറാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന സ്ഥലമാണ് ഇന്ത്യൻ കോഫി ഹൗസ് അല്ലേ? പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകുമ്പം നമ്മൾ ചോദിക്കണേ, ആ നാട്ടിൽ കഴിക്കാൻ പറ്റിയ ഭക്ഷണം എവിടെ കിട്ടുക? No one recommend like go and have food from Indian coffees. No one recommend. ഒരു പ്ലേസും ഈവൻ നമ്മൾ തിരുവനന്തപുരത്തെ ഇന്ത്യൻ കോഫീസിനെ കുറിച്ച് കേട്ടവർ പോലും ഇല്ല. അത് ലാറി ബ്രേക്കറിന്റെ കിടിലം ആർക്കിടെക്ചറാണ്, അവിടുത്തെ ഇതാണ്, ഒന്നും പറ്റുന്നില്ല, ആരും ഫുഡ് കഴിക്കാൻ അവിടെ പോകുന്നില്ല. സോ ദാറ്റ്സ് വൈ ഐ എം സെയിങ്, സോ നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു നല്ല കോമൺ ആയിട്ട് എല്ലാവരും ഇരുന്ന് അതിനെ ഡിസ്കസ് ചെയ്ത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ബ്രാൻഡിനെ നമുക്ക് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. 3 രീതിയിൽ നമുക്ക് റെസ്റ്റോറൻസ് ഉണ്ടാക്കും. ഒന്ന് പ്രൈസ് അല്ല പ്രീമിയം റെസ്റ്റോറൻറ്റ്, ഒന്ന് മിഡിൽ റെസ്റ്റോറൻറ്റ്, ഒന്ന് ലോ റെസ്റ്റോറൻറ്റ്. ഇത്ര റെസ്റ്റോറൻറ്റ് നമുക്ക് ചെയിനുകൾ ഉണ്ടാക്കാം. ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ് നമുക്ക് അത്രയും നല്ല ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് റീജിയണൽ ഫുഡ് കൊടുക്കാം. അതായത് നമ്മൾ എറണാകുളത്ത് എത്തിക്കുന്ന എറണാകുളത്ത് ഫിഷ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസ്, നമുക്ക് മലബാർ ഏരിയ എത്തിക്കഴിഞ്ഞാൽ മലബാർ ഫുഡുകൾ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. എല്ലാ റെസ്റ്റോറൻറ്റ് ചെയിൻസും, അത് ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിലെ എല്ലാ റെസ്റ്റോറൻറ്റ് ചെയിൻസിനും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ ഉണ്ടാക്കണം. ഇന്ന തന്നെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇന്ന വേ ഓഫ് ഡ്രസ്സിംഗ് ഉണ്ടായി, ഇത്ര ഹൈജീനിക് ആയിരുന്നു, ഇത്ര ഇത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവും എന്ന് വന്ന ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ 1 minute വീഡിയോ നമുക്ക് എപ്പോഴും പണി തരാറുണ്ട്, കാരണം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാറില്ല. എന്റെ സതുദ്ദേശം മനസ്സിലായി നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ, പക്ഷേ എത്രത്തോളം ഇപ്പോഴും കൺവീൻസ് ആയി എനിക്കറിയില്ല. ഈ 2 negative റിവ്യൂസ് അല്ല ഞാൻ റിവ്യൂസ് പറയാറില്ല. കഴിഞ്ഞത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതി ഞാൻ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും ആ ഒരു റെസ്റ്റോറൻറ്റിനെ ആ ഫുഡിനെ ഞാൻ അടിച്ച് ആക്ഷേപിക്കാറില്ല. ഓക്കെ, എനിക്കത് താല്പര്യമില്ല, കഴിഞ്ഞത് ഒഴിവാക്കി വിടും. വീഡിയോ ചെയ്യാത്ത കുറെ റെസ്റ്റോറൻറ്റ്സുകൾ അങ്ങനെ പലതുണ്ട്.
അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പലരും പെടാറുണ്ട്. ഇനി നെഗറ്റീവ് കമന്റ്സ്, ഓ ഗോഡ്, ദാറ്റ്സ് എ വെരി ഗുഡ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഓക്കെ, ആളുകൾ യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് തരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു എന്താ പറയാ ഫ്രീ ടു സ്പീച്ച് കൺട്രിയാണ്, എന്തും പറയാം അല്ലെങ്കിൽ എന്തും അഭിപ്രായപ്പെടാം എന്നുള്ളതാണ്. ബട്ട് അവരുപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും നമുക്കൊരു ഉപകാരമില്ലാത്ത, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു കമന്റ് എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് ഉത്തരം തരും, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. അല്ലാതെ കൺസ്ട്രക്റ്റീവ് അല്ലാത്ത ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് അല്ലാത്ത ഒരു റിപ്ലൈ എനിക്ക് തന്നാൽ ഞാൻ അതിനെ തിരിച്ച്, ഞാൻ നല്ല മൂഡിലാണ്, ചിലപ്പോൾ നല്ല റിപ്ലൈ നിങ്ങൾക്കും കിട്ടാം, ഇല്ല അച്ഛാ ഞാനത് ഹൈഡ് ഫ്രം യൂട്യൂബ് ചാനൽ. അതാ ചെയ്യാറ്, കാരണം ആള് ചുമ്മാ കയറി വന്നിട്ട് ചുമ്മാ ഒരു വീഡിയോ ഇട്ടു, ഞാനൊരു ഒരു ഒരു ചിക്കൻ പൊരിക്കുന്നിട്ട് നിന്റെ തന്ത ഉണ്ടാക്കിയതാണോ ഈ ചിക്കൻ എന്നൊരു ചോദ്യം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. എൻ്റെ തന്തയ്ക്കും ഒരു യാതൊരു ബന്ധമില്ല, അതിൽ ചിക്കനും യാതൊരു ബന്ധമില്ല, അതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗമില്ല. അതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാതെ എന്നെ ഡിലീറ്റ് ചെയ്ത് കളയും, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറാണുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ള ഒരു കൺട്രിയാണ് നമ്മൾ രാത്രി പറയാം, പക്ഷെ അത് മറ്റുള്ളവൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ആവില്ല, അതിലൊരു കാര്യമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി മറ്റൊരു സങ്കടകരമായ കാര്യം വെച്ചാൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കഷ്ടപ്പാട്, വീട്ടിൽ മനസ്സമാധാനം ഇല്ല. അപ്പം ഇവർക്ക് ഈ ഫ്രസ്ട്രേഷൻ എവിടെയെങ്കിലും ഒന്ന് കളയണ്ടേ? സ്വന്തം വീട്ടിൽ കളയാൻ പറ്റാത്തതുകൊണ്ട് അവനവൻ്റെ അപ്പുറത്തവൻ്റെ വീട്ടിൻ്റെ പോയിട്ട് അവരുടെ പറമ്പിൽ ഇട്ടിട്ട് കളയുന്ന ഒരു പരിപാടി മാത്രമാണ് യൂട്യൂബ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ എനിക്ക് സിമ്പത്തിയാണ് തോന്നുന്നത്. ഇനി പോസ്റ്റ് റിവ്യൂ എന്നോട് വളരെ സന്തോഷമുണ്ട്, പക്ഷേ കമൻറ്റ് ചെയ്യുന്നതോടുകൂടി എൻ്റെ ചാനലിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തെറ്റുപറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ മാന്യമായ ഭാഷയിൽ കമൻറ്റ് ചെയ്ത് റിപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഓൾ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയതാണ് ഞാനത് പറയാൻ. അതെന്താ വെച്ചാൽ പലരും നിന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ അതൊക്കെ തിന്ന് തീർക്കണേ, അല്ലെങ്കിൽ എങ്ങനെ അതൊക്കെ തിന്നണം എന്ന് ചോദിക്കേണ്ട. അപ്പം അവരോട് എനിക്ക് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണം മാത്രമേ കാണാറുള്ളൂ. ഞാൻ ചിലപ്പോൾ രണ്ട് നേരം ഭക്ഷണം കഴിക്കാതെയൊക്കെ മൂന്നാമത്തെ നേരം ഭക്ഷണം കഴിക്കുന്നത്, അത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾ മുന്നിലിടുമ്പം നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് വരുന്ന ആൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഫുൾ ഫുഡ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല കാര്യങ്ങൾ. ഞാനൊരു 400 പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 400 പ്രാവശ്യം അല്ല ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഫോട്ടോ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് 2 കഴിഞ്ഞിട്ട് വെറുതെ സ്ക്രോൾ ചെയ്തോ, നിങ്ങൾ എന്നിട്ട് ദൈവം ഇത് കംപ്ലീറ്റ് ഞാൻ തിന്നതാണോ നിങ്ങൾക്ക് തോന്നാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത്തരക്കാരും കൂടി എനിക്ക് ഒരു ഈ ഒരു സംഭവം പറയാനുണ്ട്. ഈ ചാനലിൻ്റെ ഭാവി പരിപാടി എന്താണ് എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് ടോപ്പിക്. സത്യത്തിൽ എനിക്ക് ഭാവി പരിപാടി ഒന്നുമില്ല, ഇപ്പോൾ കുറച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ പോകും. പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ പോകുന്നു, ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നു, ഞാൻ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ. കോണ്ടന്റിൻ്റെ കാര്യത്തിൽ, ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ ചാനലിൻ്റെ ഒരു 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 സ്റ്റാൻഡേർഡ് വരാൻ ഇനി ഒരുപാട് ദൂരം യാത്രയുണ്ട്. അത് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാതെ, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ഇന്ന ചെയ്യണം. പക്ഷേ ഞാൻ ഒറ്റക്കായാൽ നമുക്ക് നടക്കില്ല, ഒരു ഗ്രൂപ്പ്, ഒരു ടീം ഫോം ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് ഹാവ് ലൈക്ക് എ റോഡ് മാപ്പ്, ലൈക്ക് ഇന്ന ദിവസം ഇന്ന നടക്കും എന്നൊരു റോഡ് മാപ്പ് ഇല്ല, ബട്ട് ഇതാണ് എൻ്റെ ഫ്യൂച്ചർ പ്രോഗ്രാം. സോ നമ്മൾ സ്ലോലി നമ്മൾ ചിലപ്പോൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ നമ്മളൊരു ടീമായി, നോൺ പ്രോഫിറ്റബിൾ ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മളൊരു കമ്പനി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് പ്ലാൻ ഇല്ല. ഇതൊരു പാഷൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒരു വർഷം കൊണ്ട് എനിക്ക് എത്രയോ പൈസ ചിലവാക്കിയിട്ടുണ്ട്, നമുക്കതിന് റിട്ടേൺ ആയി വന്നിരിക്കുന്നത് അതിൻ്റെ 20% ആയിരിക്കും, അല്ലെങ്കിൽ 10% ആയിരിക്കും, അല്ലെങ്കിൽ 1%. ഞാൻ ഈവൻ നോൺ കാൽക്കുലേറ്റഡ് ഡെറ്റ്. നെക്സ്റ്റ്, വട്ട് യു ആർ ഗോയിങ് ടു ഓഫർ ഫോർ ഫ്യൂച്ചർ വ്ളോഗ്? ഫ്യൂച്ചർ വ്ളോഗേഴ്സ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ കാശിൻ്റെ പോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഡസ്പ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ പാഷൻ, പാഷൻ്റെ മുകളിൽ പോവുക. പാഷൻ്റെ മുകളിൽ പോയിട്ട് ഒരു ലെവൽ എത്തുമ്പോൾ നിങ്ങൾ ഒരു സിഗ്നേച്ചർ ഫോം ചെയ്ത് നിങ്ങൾ ആളുകളെ അംഗീകരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ വേണമെങ്കിൽ പൈസനെ ഫോക്കസ് കുറച്ച് ചെയ്യാം. ഫുള്ളി ഫോക്കസ് ചെയ്താൽ നിങ്ങളെ അപ്പോഴും തകരും. നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തും കാര്യമില്ല. നിങ്ങൾ പൈസ ഇതിൽ ഇൻവോൾവ് ചെയ്ത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല. മണി വേണം, ഇല്ലാതെ പരിപാടി ഒരു കുന്തം നടക്കില്ല ഈ ലോകത്തിൽ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് വേണ്ട, ഞാൻ വീഡിയോ ചെയ്തിരുന്ന തന്തയ്ക്ക് വിളിക്കുമല്ലേ, അപ്പോൾ ആ പരിപാടി വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഡോണ്ട് ഫോക്കസ് ഓൺ ലൈക്ക് മണി, ലൈക്ക് ഫസ്റ്റ് ലൈക്ക് യുവർ പാഷൻ. അത് ഫുഡാവട്ടെ, ഫാഷൻ ആവട്ടെ, വേറെ എന്ത് കുന്തമാവട്ടെ, ബ്ലോഗിങ് ആണെങ്കിലും എന്താണെങ്കിലും അതിൽ ഫോക്കസ് ചെയ്യുക. ദെൻ ഗോ ഫോർ ദ അതർ വൺ, ലൈക്ക് ദ മണി. നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ക്യു എൻ എ പലതും നമ്മൾ വന്ന ക്വസ്റ്റ്യൻസാണ്, ഞാൻ എന്തേ മിസ് ആയിക്കണം നോക്കട്ടെ. കോട്ടയത്തെ ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാമോ? കോട്ടയത്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഐഡിയ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച്. നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് എന്താ, ജോബ് എന്താ, അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. പിന്നെ നല്ല വെറൈറ്റി ഫുഡ് ആൻഡ് പ്രൈസസ് കൂടി പറയാൻ, പിന്നെ ഒരു ഗിവ് എവേ കൂടി തന്നാൽ കൊള്ളാം. ഐ എം നോട്ട് ഇൻട്രസ്റ്റ് ഓൺ ഗിവ് അവേസ്, ലൈക്ക് ഗിവ് എവേ പരിപാടി ശരിക്കും പറഞ്ഞാൽ ആളെ പിടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതൊരു ഒരു സിൻസിയാരിറ്റി ഇല്ല, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല, പലർക്കും തോന്നിയിട്ടുണ്ടാവും. എനിക്ക് അതിനൊരു ഉത്തരം പറയാനുള്ള ഒരു അവകാശമില്ല, അതുകൊണ്ട് ഞാൻ ഐ എം ജസ്റ്റ് കീപ്പിംഗ് അപ്പ്. ബ്രോ, വീഡിയോ ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡു യു അപ്ലോഡ് പ്രൊമോഷൻ വീഡിയോസ്? പ്രൊമോഷൻ വീഡിയോസിനെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകമിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കഴിക്കുന്ന ഫുഡൊക്കെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണോ
പിന്നെ 99% ഞാൻ കൊടുത്തിട്ട് കഴിച്ചിട്ടുള്ളൂ. കുറച്ച് ഫ്രീ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രൊമോഷൻ ആയിട്ട് വരുന്ന ഫുഡുകൾ ഉണ്ടാവും, അപ്പം അത് നമ്മൾ കാശ് കൊടുക്കാറില്ല. പിന്നെ ഈ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് നിങ്ങൾ റിവ്യൂ ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് അയച്ച കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ട്. അതല്ലാതെ ഒരു റെസ്റ്റോറൻറ്റ് പോയി ഞാൻ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ പോയിട്ടില്ല. കാരണം വെച്ചാൽ രണ്ട് റെസ്റ്റോറൻറ്റ് പറയാം, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മളൊരു വ്ളോഗർ ആറിൻ്റെ തിരിച്ചറിയോട് കൂടി പിന്നെ ഒരു കാശ് വാങ്ങാതെ പോയ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മഞ്ചേരിയിൽ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ചാർക്കോൾ ഷവർമ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് നമ്മുടെ കോഴിക്കോട് റോഡിലുണ്ട്. അവരൊരിക്കൽ ഞാൻ അവിടെ പോയി ഷവർമയും ജ്യൂസും കുടിച്ച് ഞാൻ ആര് പറയാതെ എല്ലാം ഇറങ്ങി പോന്നപ്പം അവർക്ക് ഇന്നെ തിരിച്ചറിഞ്ഞ് അവർ കാശ് വാങ്ങാതെ ഇരുന്നിട്ടുണ്ട്. എറണാകുളത്ത് തറവാട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നമ്മളൊന്നും കാശ് മേടിച്ചിട്ടില്ല. കോഴിക്കോട് തക്കാരല്ല, എന്താ റെസ്റ്റോറൻറ്റ് പേര്, അയ്യോ, കോഴിക്കോട് നമ്മൾ അതേപോലെ ഒരു റെസ്റ്റോറൻറ്റ് വളരെ ഫേമസ് ആയ ആ റെസ്റ്റോറൻറ്റ് നമ്മുടെ നിന്ന് കാശ് മേടിച്ചിട്ടില്ല. നമ്മളൊരു രണ്ട് മൂന്നാല് വ്ളോഗേഴ്സ് പോയിട്ട് അവിടെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ എണ്ണി പറയാവുന്ന റെസ്റ്റോറൻസ് ചോദിച്ച് ബാക്കി എല്ലാ റെസ്റ്റോറൻസും ഞാൻ കാശ് കൊടുത്തിട്ട് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അത് സ്പോൺസർ വീഡിയോ ആയിരിക്കണം. യുവർ ക്യാമറ ആൻഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസും ടോപ്പിക്കുകളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. എങ്കിലും കൂടുതൽ ഞാൻ പറയുകയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോഴും നമ്മുടെ ഐഫോൺ പോലത്തെ ഫോണാണ്. എഡിറ്റ് ചെയ്യാൻ നമ്മൾ FCP എന്നാൽ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച FCP ഉണ്ട്, പ്രീമിയർ ഉണ്ട്, ഇഷോട്ട് ഉണ്ട്, അതുപോലെ VN ഉണ്ട്. ഇതിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ചിലപ്പോൾ എനിക്ക് നല്ല ഹൈ ക്വാളിറ്റി നല്ല വീഡിയോ ചെയ്യുന്നെങ്കിൽ ഞാൻ FCP ചെയ്യും, അത് യൂട്യൂബിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻഷോർട്ടിലാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ ഒരു വീഡിയോ നമ്മൾ പണ്ടേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാം, അപ്പോൾ അത് നിങ്ങൾ നോക്കി കാണുക. ഇതാണ് മെയിനായിട്ട് ജോലി ട്രിപ്പ് യൂട്യൂബ് ചാനലൊക്കെ കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നതിന്. ഞാൻ രാവിലെ 10 മണി മുതൽ 7 മണി വരെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഒന്നുകിൽ രാവിലെ രാത്രിയായിട്ട് എഡിറ്റ് ചെയ്യും, സാറ്റർഡേ സൺഡേ ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിലോ അല്ലെങ്കിൽ ക്യാമറൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്ത് ഭക്ഷണം എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. വളരെ ക്രിട്ടിക്കലാണ്, പലപ്പോഴും ഉറക്കം ശരിയാവാറില്ല, നമ്മുടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാറുണ്ട്, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ അതിൽ ഫണ്ട് കണ്ടെത്തും. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ആവശ്യമുണ്ട്, ആർക്കിങ്ങനെയൊക്കെ അത്ര താല്പര്യമോട് ഫ്രീ ഓഫ് കോസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് മീ. നമുക്ക് എന്താ പറയുക, കൂടിയിരുന്ന് പല കാര്യങ്ങളും നോൺ പ്രോഫിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ല പ്രോഫിറ്റ് കിട്ടുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ഷെയർ തരുന്നതുമാണ്. അപ്പോൾ പലപ്പോഴും പല ആളുകളും ഇതുപോലെ പാഷനുള്ള ആൾക്കാർ ചെയ്തേ പറ്റുള്ളൂ ഇത്ര ടൈം റിസ്ക്. നേരെ മറിച്ച് സെയിം ടൈം നിങ്ങൾ വീട്ടുകാരോടും അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയം ഉപയോഗിക്കും വേണം. കൊളസ്ട്രോൾ പ്രഷർ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ തട്ടിപ്പോവോ, ട്രൂത്ത്ഫുള്ളി അതൊരു നല്ല സംഭവമാണ്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാനും ഈ ബാസിൻ ദ പ്ലേറ്റും പുള്ളിക്കാരനൊക്കെ ഒരേ ഫ്രീക്വൻസി ആയിരുന്നു, ഞങ്ങളൊക്കെ 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഐ ജസ്റ്റ് കിഡ്ഡിങ്. വർക്കൗട്ട് ഞാൻ ചെയ്യുന്ന ഒരാളാണ്, പണ്ട് മുതലേ വർക്കൗട്ട് ചെയ്യുന്നതാണ്. കാരണം കുട്ടികളെ നല്ല തടിയുള്ള വ്യക്തിയാണ് ഞാൻ. ബോഡി ഷെയ്മിങ്, അതായത് തടിയാ തടിയാ എന്നുള്ളത് വിളിയ കാരണം ഞാനത് കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കുറച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഭക്ഷണത്തിലുള്ള താല്പര്യം അന്നും ഇന്നും ഒരേ പോലെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നും സമയം കിട്ടുമ്പോഴൊക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ലോക്ക്ഡൗൺ സമയങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം എനിക്കൊന്നുകൂടി വീടിൻ്റെ ആംബിയൻസിൽ നിന്ന് പുറത്ത് പോയി വർക്കൗട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. സമയം കിട്ടിയാൽ നടക്കാൻ പോകും, ഇല്ലെങ്കിൽ ഓടാൻ പോകും, ഇല്ലെങ്കിൽ ജിമ്മിൽ മെമ്പർഷിപ്പ് ഉണ്ട്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ടിന് നല്ല പ്രിഫറൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ വെയിറ്റ് 80-89 എത്തിയിട്ടുണ്ട്, പല ഷർട്ടും കൊള്ളാതെ ആയിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥയും നിങ്ങൾ അറിയണം. പിന്നെ പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ടോ എന്ന് പേഴ്സണലി ആൾക്കാർ ചോദിച്ചതോട് പറയാനുള്ളത് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്താൽ കൊളസ്ട്രോൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്, കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് അത്രയും ഹൈ ക്വാളിറ്റി, ഹൈ ഫാറ്റ്, ഹൈ പ്രോട്ടീൻ ഒക്കെ ഉള്ള ഫുഡുകളാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയും ഫുഡ് കഴിക്കുമ്പോൾ ഹെൽത്ത് ആൻഡ് ബോ ദ ഹെൽത്ത് ആൻഡ് ബോയ് എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? ഹെൽത്ത് ആൻഡ് ബോഡി, ഓക്കെ, സിക്സ് പാക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ വറിയില്ല, അത് നമ്മൾ നല്ല കഷ്ടപ്പെടുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഫുഡ്, പിന്നെ എന്താ വെച്ചാൽ ഹൗ ഡിഡ് യു ബിഗിൻ ഈഗർ ടു നോ യുവർ സ്റ്റോറി, നമ്മൾ പറഞ്ഞു ആ സ്റ്റോറിനെ കുറിച്ച്. ഗീവ് അവേ ഒന്നുമില്ലേ, നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് വന്ന സ്റ്റോറികൾ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വെച്ചാൽ. അപ്പം ഇതാണ് നമ്മുടെ Q&A സെക്ഷൻസിലെ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വളരെ ലോങ് ആയിട്ട് വീഡിയോ ആവാൻ സാധ്യതയുണ്ട്, ബോറടിക്കണമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാൻ പോവാൻ, അതാണ് എൻ്റെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സോ മാത്രമല്ല, ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ലോകത്തിൻ്റെ സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് എത്തിക്കഴിഞ്ഞ എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പലരെ കമൻസ് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, വാട്ട് എ വണ്ടർഫുൾ ലൈഫ് യു ഹാവ്, നിങ്ങളിങ്ങനെ തിന്നുക ജീവിക്കുക, യാത്ര ചെയ്യുക ജീവിക്കുക, എന്ത് എന്ത് സുഖല ലൈഫാണ് നിങ്ങളത് എന്ന് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. സി, നിങ്ങളോട് എനിക്ക് വളരെയധികം പറയാനുള്ളത്, ഇതുവരെ പറഞ്ഞ നിൽക്കുമൊക്കെ ഫോർഗെറ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല, ഇനിയുള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്ന കാപ്പിയുടെ മുകളിലെ ആ ഒരു പദം മാത്രമാണ്. ഈ സോഷ്യൽ നെറ്റ്വർക്കിലെ എന്നെ പോലത്തെ ഏത് ബ്ലോഗേഴ്സിൻ്റെ ലൈഫ് ഒരു പദം മാത്രമാണ്. അവർക്കും കഷ്ടപ്പാടുണ്ട്, അവർക്കും കുട്ടികളും മക്കളും ജീവിതം ജോലി കാര്യങ്ങൾ പ്രോബ്ലംസ് സാമ്പത്തിക പ്രശ്നം എല്ലാം ഉണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നൊന്നുമില്ല. നിങ്ങൾ ക്യാമറയും ഞങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ ക്യാമറ എത്തുമ്പോൾ ചിരിക്കുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഏത് ബ്ലോഗറെ ഫോളോ ചെയ്യാനും ഏത് കോണ്ടന്റ് ക്രിയേറ്റർ ഫോളോ ചെയ്യുകയാണെങ്കിലും പുട്ട് ഇൻ മൈൻഡ് ദിസ്, ഇയാൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നിട്ട് അയാൾ നിങ്ങളെ സന്തോഷിപ്പിക്കുക
പറയാം, അയാൾക്ക് സന്തോഷം കണ്ടെത്തുന്ന ഒരു സംഭവം മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് കിട്ടുന്ന ടൈം ഉണ്ടോ അതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ലൈഫ്. എല്ലാവരും ബ്ലോഗേഴ്സ് ആവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ബ്ലോഗേഴ്സ് മാത്രമല്ല ലൈഫിൽ എൻജോയ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങൾ വിചാരിച്ച പോലെ സമയമല്ല. ഞാൻ എൻ്റെ രാത്രികാലങ്ങളിൽ എൻ്റെ വൈഫിനോട് നീ കിടന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ രാവിലെ കാലങ്ങളിൽ പകുതി ഉറക്കത്തിൽ എണീറ്റ് ഞാൻ ഓഫീസിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ വിചാരിച്ച പോലെ നമുക്ക് എന്താ പറയുക സാമ്പത്തികമായിട്ട് പറ്റുന്നില്ല. പല കാര്യങ്ങളും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫിനാൻസ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേരളം കംപ്ലീറ്റ് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് 30-35,000 രൂപ നമുക്ക് ചിലവ് വന്നിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് ചിലവാക്കി എൻ്റെ ജോബിൽ നിന്ന് കിട്ടിയ പൈസ എടുത്ത് ചിലവാക്കിയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഇതൊരു എന്താ പറയുക ഭയങ്കര സൂപ്പർ അടിപൊളി ലോകമാണെന്ന് വിചാരിച്ച് ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏത് ഫോളോവേഴ്സിനെയും അവർക്കൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ട് ലൈഫിൽ എക്സ്പ്ലോറേഷൻ ലൈഫിൽ ഒരുപാട് എക്സ്പെക്ടൻസി ഉണ്ട് എങ്കിൽ പോലും അവർ പലപ്പോഴും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഏത് ബ്ലോഗോ അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗൊക്കെ ചെയ്യുമ്പോഴും ഇതിലങ്ങ് മദ്യം മറന്ന് ആഘോഷിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഈ ക്യു എൻ എ സെക്ഷൻ റാപ്പ് അപ്പ് ചെയ്യാണ്. ഇനി ചിലപ്പോൾ എന്തെങ്കിലും ടോപ്പിക് മിസ്സായിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും സംസാരിക്കാം. അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മൾ 100K എത്തിയത്. 100K അപ്പോൾ 1,000K ആവാം. ഇല്ല ഞാൻ നാളെ ഈ പണിപാടി നിർത്തി വെട്ടിംഗ് കിടക്കിയിട്ട് പരിപാടി എൻ്റെ ജോബ് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകാം. എന്തും ഫ്യൂച്ചർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒക്കെ പഠിച്ചുകൊണ്ടടുത്താണ്. അപ്പം ഇനിയും നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും ഇൻഷാ അല്ലാ. ഞാൻ എൻ്റെ പരമാവധി അതിന് വേണ്ടി ഞാൻ എൻ്റെ ടൈം എഫേർട്ട് മണി ഇത് മൂന്നും ഞാൻ ഇടും എന്ന് ഞാൻ പറയാണ്. അപ്പം ബൈ ഫ്രം ആ ഹരൻ.